നമസ്കാരം. പലപ്പോഴായി ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളെയൊക്കെ ബിഗ് ബോസ് അകത്തേക്ക് ക്ഷണിച്ചു വരുത്തി ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള അവസരം. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ടോപ്പ് ഫൈവിലേക്ക് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് സിക്സിലെത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ ആശ്വസിപ്പിക്കാനും അവർക്ക് വിജയാശംസകൾ നേരാനുമൊക്കെ വേണ്ടിയാണ് ബിഗ് ബോസ് എല്ലാവരും ക്ഷണിച്ച് അകത്തേക്ക് വരുത്തിയത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ കൂട്ടത്തല്ലിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ തന്നെ അതിൻ്റെ പഴയ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയും വിഷ്ണുവും തമ്മിലുള്ള അടിയല്ല അവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നിരുന്നു. ശ്രുതി ഭയങ്കരമായിട്ട് കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഹനാനും അളിയനുമായിട്ട് ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് മനീഷ ഒതുക്കി തീർക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ ഗംഭീരമായിട്ട് ഹനാൻ അളിയനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് പൂര ബഹളമുണ്ടായി. അതിനകത്ത് മനീഷയൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചവയ്ക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പ്രൊമോയിൽ തന്നെ. അതിനുശേഷം മനീഷ പറഞ്ഞ് ഒതുക്കി എല്ലാം പറഞ്ഞ് ഒതുക്കിയതിന് ശേഷം വീണ്ടും പിന്നെ അടുക്കളയിൽ വെച്ച് കിച്ചണിൽ വെച്ച് വീണ്ടും പൂരം ഉടക്കുണ്ടായിരിക്കുകയാണ്. അത് ഹനാനും അളിയനും തമ്മിലാണ്. ഹനാൻ എന്തൊക്കെയോ അളിയനെക്കുറിച്ച് പറഞ്ഞത് പുറത്ത്, അളിയനും നമ്മുടെ റിനീഷയോടുള്ള സൗഹൃദം പുറത്ത് വല്ലാത്ത ഡീഗ്രേഡ് നടന്നു എന്നുള്ളതാണ് അളിയൻ പറയുന്നത്. അതിനകത്തിപ്പം ഹനാൻ പറയുന്നത് ഇതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളാണല്ലോ, അത് അതല്ലേ ഡീഗ്രേഡ് ചെയ്ത്, നിങ്ങളത് ആ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇതിനകത്ത് വന്ന കാര്യങ്ങൾ എല്ലാം പുറത്ത് ഡീഗ്രേഡായിട്ട് വരുമെങ്കിൽ അത് നേരത്തെ ആലോചിച്ച് പെരുമാറേണ്ടതായിരുന്നില്ലേ എന്നുള്ളത് ഹനാൻ ചോദിക്കുന്നത്. പക്ഷെ അതാണിപ്പോൾ അളിയനെ വല്ലാതെ ചൊടിപ്പിക്കുകയും അളിയനെ നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഹനാൻ മാപ്പ് പറഞ്ഞു എങ്കിൽ പോലും അളിയൻ ഭയങ്കരമായിട്ട് ക്ഷുഭിതയായിട്ടാണ് കാണപ്പെടുന്നത്. അത് റിനീഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ റിനീഷയും ഇതിനകത്ത് ഒത്തുചേർന്ന് മാപ്പ് പറയിക്കാനും ഒക്കെ സമരസപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പൊട്ടിത്തെറി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ബിഗ് ബോസ് ഇത് ക്ഷണിച്ചുകൊണ്ട് വന്നത് അബദ്ധമായോ എന്ന് ബിഗ് ബോസിന് പോലും തോന്നിപ്പോകുന്ന തരത്തിലുള്ള ബഹളങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അവസാന ദിവസം എല്ലാവരും ഹാപ്പിയായിട്ട് ഫിനാലിലേക്ക് പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം വേണമെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരവസരം ഉണ്ടാക്കിയത്. എന്തായാലും അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയത് വല്ലാത്തൊരു മോശമായിട്ടാണ് ബിഗ് ബോസിന് പോലും തോന്നുന്നതെന്ന് തോന്നുന്നു. കണ്ടൻ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ തന്നെ ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു സ്പ്രെഡ് അവിടെ പരന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.